കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നിഷ്പ്രഭരാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എല്ലിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തി മുപ്പത്തി ഒന്നാമത്തെ മത്സരത്തിൽ ആർ സി ബി എ കെ കെ ആർ അക്ഷരാർത്ഥത്തിൽ വാരിക്കളയുകയായിരുന്നു ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും കൊൽക്കത്തയ്ക്ക് മുമ്പിൽ ആർ സി ബി പിന്തള്ളപ്പെട്ടു ഒൻപത് വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് പൗൻ മോർഗന്റെ ടീം സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഓരോവർ ബാക്കി നിൽക്കെ വെറും തൊണ്ണൂറ്റി രണ്ട് റൺസിന് കൂടാരം കയറിയപ്പോൾ തന്നെ മത്സരവിധി കുറിക്കപ്പെട്ടിരുന്നു റൺ ചേസിൽ അസാധാരണമായി ഒന്നും സംഭവിച്ചില്ല പത്ത് ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കെ കെ ആർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ശുഖ്മാൻ ഗില്ലും അരങ്ങേറ്റക്കാരനായ വെങ്കടേഷ് അയ്യരും ചേർന്ന് മികച്ച അടിത്തറിയിട്ടതാണ് കെ കെ ആറിന്റെ ജയം അനായാസമായി തീർത്തത് ഗിൽ ഇരുപത്തിയെട്ട് റൺസെടുത്ത് പുറത്തായപ്പോൾ അയ്യർ നാൽപ്പത്തി ഒന്ന് റൺസോടെ പുറത്താവാതെ നിന്നു മുപ്പത്തിനാല് ബോളിൽ ആറ് ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെട്ടതായിരുന്നു ഗില്ലിൻ്റെ ഇന്നിങ്സ് അയ്യർ ഇരുപത്തിയേഴ് ബോളിൽ ഏഴ് ബൗണ്ടറികളും ഒരു സിക്സറും വായിച്ചു ഓപ്പണിംഗ് വിക്കറ്റിൽ ഗിൽ അയ്യർ ജോഡി എൺപത്തി രണ്ട് റൺസിൻ്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു ഇന്നത്തെ ഉജ്ജ്വല വിജയത്തോടെ പോയിൻറ്റ് പട്ടികയിൽ കെ കെ ആർ വൺ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തു നിന്ന് അവർ ഒറ്റയടിക്ക് അഞ്ചാമതെത്തിയിരിക്കുകയാണ് ടോസിന് ശേഷം ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബിക്കും കെ കെ ആറിൻ്റെ ഉജ്ജ്വല ബൌളിംഗിന് മുന്നിൽ മറുപടിയില്ലായിരുന്നു പത്തൊമ്പത് ഓവറിൽ വെറും തൊണ്ണൂറ്റി രണ്ട് റൺസിന് ആർ സി ബി കൂടാരം കയറി പോയിന്റ് പട്ടികയിൽ മൂന്നാമതുള്ള ആർ സി ബി ഏഴാം സ്ഥാനക്കാരായ കെ കെ ആറിനെതിരെ ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് വീഴുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഇരുപത്തിരണ്ട് റൺസെടുത്ത ഓപ്പണറും മലയാളി താരവുമായ ദേവ്ദത്ത് പടികലാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ ഇരുപത് ബോളിൽ മൂന്ന് ബൗണ്ടറികളോടെയായിരുന്നു താരം ടീമിൻ്റെ അമരക്കാരനായത് ഒരു മികച്ച കൂട്ടുകെട്ട് പോലും ആർ സി ബി നിരയിലില്ലായിരുന്നു രണ്ടാം ഓവർ മുതൽ അവരുടെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു ടീമിന്റെ നട്ടലുകളായ കോഹ്ലി എ ബി ഡി മാക്സ്വെൽ എന്നിവർ ബാറ്റിങ്ങിൽ വൻ ഫ്ലോപ്പായി മാറിയതാണ് ആർ സി ബിയെ വൻ തകർച്ചയിലേക്ക് തള്ളിയിട്ടത്